നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം നടത്തിയവർക്കെതിരെ ബാലവിവാഹ നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മലപ്പുറം കരുവാക്കുണ്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പെൺകുട്ടിയുടെ രക്ഷകർത്താവിനെതിരെയും വരനെതിരെയും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ചടങ്ങിന് കാർമ്മികത്വം വഹിച്ച മഹല്ല ഖാസിക്കെതിരെയും ചടങ്ങിൽ പങ്കെടുത്തവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടി പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പെൺകുട്ടിക്ക് 18 വയസ്സ് തികയാത്തൊരു സാഹചര്യത്തിലാണ് വിവാഹം നടത്തിയത്. ഇതാണ് ഇപ്പോൾ കേസിന് ആധാരമായി മാറിയിരിക്കുന്നത്. അതേസമയം ബാലവിവാഹങ്ങൾ നിരവധി മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള വിമർശനം ഇതിനോടകം ഉയരുന്നുണ്ട്. അതേസമയം ബാലവിവാഹം മാത്രമല്ല, പെൺകുട്ടികളുടെ സമ്മതമില്ലാതെ നടക്കുന്ന വിവാഹങ്ങളും ഇത്തരത്തിൽ കണക്കാക്കണമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. സാധാരണഗതിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണമാണ് നടന്ന ബാലവിവാഹത്തിന്റെ എണ്ണമായി കണക്കാക്കുന്നത്. നടക്കുന്ന കുറ്റകൃത്യത്തിന്റെ 90% റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ സർക്കാർ രേഖകളിൽ ഇതിന്റെ യഥാർത്ഥ ചിത്രം ഒരിക്കലും ലഭിക്കുകയുമില്ല. ബാലവിവാഹം നടക്കാൻ പോകുന്നുവെന്ന് പരാതിപ്പെടാൻ ചൈൽഡ് ലൈൻ, ബാലാവകാശ കമ്മീഷൻ, സ്ഥലത്തെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ഇങ്ങനെയൊക്കെ ധാരാളം സംവിധാനങ്ങളും ഫോൺ നമ്പറുകളും ഉണ്ട്. പരാതിയിന്മേൽ ഉടനടി അന്വേഷണവും നടക്കും. കുറ്റകൃത്യം നടന്ന വീട്ടിലോ പരിസരത്തോ അന്വേഷിച്ചാൽ നടക്കാൻ പോകുന്ന വിവാഹത്തെക്കുറിച്ച് യാതൊരു തെളിവും ലഭിക്കുകയുമില്ല. പെൺകുട്ടിക്ക് പരാതിയുള്ള അവസ്ഥയിൽ അവളത് പുറത്തു പറയാൻ തയ്യാറാണ് എങ്കിൽ മാത്രമാണത് പുറത്തു വരിക. ബാലവിവാഹം തടഞ്ഞുവെന്നൊക്കെ പത്രത്തിൽ വാർത്ത വരുമെങ്കിലും അതിന് പിറ്റേ ദിവസം അതീവ രഹസ്യമായി നിശ്ചയിച്ച ദിവസത്തിൽ തന്നെ വിവാഹം നടക്കുന്ന അനുഭവങ്ങളും ഏറെയുണ്ട്. ഇനി ബാലവിവാഹം നടന്നു അതിന് ശേഷമാണ് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടതെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണവും മറ്റും വരുമ്പോഴേക്കും പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കും. പരാതിക്കാരിയായ പെൺകുട്ടി വിവാഹ ജീവിതവുമായി പൊരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും. തുടക്കത്തിൽ വിവാഹത്തെ എതിർക്കുകയും പരാതി പറയുകയും ചെയ്ത കുട്ടി പോലും ആ വിവാഹ ബന്ധവുമായി ഒത്തുപോകാൻ മാനസികമായി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകും. മാത്രവുമല്ല, കേസ് നിലനിൽക്കണമെങ്കിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ ആവശ്യമായ തെളിവുകൾ, സാക്ഷിമൊഴികൾ, രേഖകൾ ഒക്കെ കോടതി മുമ്പാകെ ഹാജരാക്കേണ്ടതുണ്ട്. വാക്കുകൾ കൊണ്ടോ രണ്ടോ മൂന്നോ ആളുകളെ സാക്ഷിയാക്കി നടക്കുന്ന ഒരു ചടങ്ങിൽ തെളിവുകൾ അസാധ്യമാണ് എന്ന പ്രത്യേകത ഇനി പറയേണ്ടതില്ല. ഗ്രാമങ്ങളിൽ നടക്കുന്ന ബാലവിവാഹങ്ങൾ അംഗനവാടി അധ്യാപികമാർ വഴിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. നാട്ടിലെ പ്രമാണികളായ ആളുകൾ കൈയാളുന്ന പള്ളിക്കമ്മിറ്റികൾ ഇടപെട്ട് നടത്തുന്ന ഒരു കുറ്റകൃത്യത്തിനെതിരെ പരാതി ഉന്നയിക്കുക അവരെ സംബന്ധിച്ച് എത്ര വലിയ സാഹസമാകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിനെതിരെ കർശനമായ നടപടിയും അതിനുവേണ്ട നിയമസഹായം അടക്കം നൽകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.